നടൻ ആസിഫ് അലിയെ അപമാനിച്ചു എന്നാരോപിച്ച് സംഗീത സംവിധായകൻ രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിനിടെ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ രമേശ് നാരായണൻ തയ്യാറായിരുന്നില്ല. സംവിധായകൻ ജയരാജിനെ വേദിയിൽ നിന്ന് വരുത്തി അദ്ദേഹത്തിൽ നിന്നാണ് പുരസ്കാരം വാങ്ങിയത്. എന്നാൽ ആസിഫ് അലി അപമാനിച്ചില്ല എന്നും ആസിഫ് മെമന്റോ നൽകാനാണ് എത്തിയതെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് രമേശ് നാരായണൻ ഇപ്പോൾ പറയുന്നത്. ആസിഫ് അലിക്ക് വിഷമം തോന്നിയെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും രമേശ് നാരായണൻ പറഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് പൂർണ്ണമായും കാണാം. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. രാഹുൽ ജി നാഥ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രണ്ട് ചിത്രങ്ങളാണ് കൂടുതൽ പങ്കുവെക്കപ്പെടുന്നത്. ഒന്ന് ആസിഫ് അലിയെ അവഗണിച്ച് ജയരാജിനെ വേദിയിൽ നിന്ന് വിളിച്ചു വരുത്തി മൊമെന്റോ വാങ്ങുന്ന രമേശ് നാരായണന്റെ ചിത്രവും, അതോടൊപ്പം മമ്മൂട്ടിയെ ചേർത്ത് പിടിക്കുന്ന, മമ്മൂട്ടിയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന എം ടിയുടെ ചിത്രവും, രണ്ടും കൂടി താരതമ്യം ചെയ്തിട്ടാണ് ആളുകൾ എഴുതുന്നതും പറയുന്നതും ഒക്കെ. എന്താണ് ശരിക്കും സംഭവിച്ചത് ഈ വേദിയിൽ? അറിയാ, രമേശ് നാരായണൻ പറയുന്നത് അദ്ദേഹം മനസ്സിലറിഞ്ഞ കാര്യമല്ല, മനഃപൂർവ്വം ആസിഫ് അലിയെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത്, സംഘാടകർ ഈ സിനിമയുമായി ബന്ധപ്പെട്ട്, മനോരഥങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അണിയറ പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു. ട്രെയിലർ ലോഞ്ചിന് അനുബന്ധിച്ച് ആദരിക്കുന്ന ചടങ്ങായിരുന്നു. അപ്പോൾ ജയരാജാണ് ഈ സംഗീത സംവിധായകന്മാരെ ക്ഷണിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയിരുന്നു. അങ്ങനെ സംഘാടകരോട് ഈ പരിഭവ പഥകം അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് അത്യാവശ്യമായി തിരിച്ചെത്തണം, അതുകൊണ്ട് താൻ മടങ്ങുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് സംഘാടകർ ഈ പിഴവ് ഈ മനസ്സിലാക്കി അദ്ദേഹത്തെ ആദരിക്കാനായി ക്ഷണിക്കുന്നത്. ആസിഫ് അലിയാണ് ആദരിക്കാൻ ക്ഷണിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ആദരിക്കാൻ ക്ഷണിക്കുമ്പോൾ തനിക്ക് ജയരാജ് കൂടി ഒപ്പം ഉണ്ടാകണം എന്ന മാനസികാവസ്ഥയിൽ നിന്നതുകൊണ്ട് ആസിഫ് അലിയെ ശ്രദ്ധിക്കാനായില്ല, അതുകൊണ്ടാകാം ശ്രദ്ധിക്കാൻ കഴിയാഞ്ഞതെന്ന് പറയുന്നു. ജയരാജ് എത്തി അവാർഡ് തീർത്ത ശേഷം ആസിഫ് അലിയെ നോക്കിയപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം നമ്മോട് പങ്കുവച്ച ഏറ്റവും വലിയ ആശങ്ക അല്ലെങ്കിൽ വിഷമം എന്ന് പറയുന്നത് വർഗീയപരമായുള്ള വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. താൻ അങ്ങനത്തെ ഒരാളല്ല എന്ന തരത്തിലാണ് പറയുന്നത്. അദ്ദേഹം ആസിഫ് അലിയെ വിളിക്കാൻ പലതവണ ശ്രമിച്ചു, ആസിഫ് അലി ഫോൺ എടുത്തില്ല എന്നാണ് നമ്മോട് പറഞ്ഞത്. അപ്പം സംവിധായകൻ ജയരാജും പറഞ്ഞത്, ആ പിഴവ് കിട്ടിയ ലിസ്റ്റിൽ വന്ന പിഴവാണ്, അതുകൊണ്ടാണ് പേര് വിളിക്കാൻ ആദ്യഘട്ടത്തിൽ വിട്ടുപോയതെന്ന് കൂടി പറയുന്നു.